ജദ്ദ ബ്രദറിനുള്ള സംബുടി സൗദി അറേബ്യയുടെ വെസ്റ്റേൺ പ്രോവിൻസിലുള്ള ജദ്ദ എന്ന സ്ഥലത്ത് ഏതാണ്ട് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സഭ രൂപീകൃതമാകുവാൻ കർത്താവ് കൃപ കാണിച്ചു. ആ പ്രാദേശിക സഭയിൽ അനേകർക്ക് കടന്നു വരുവാനും മടങ്ങിപ്പോകുവാനും ഇടയായിട്ടുണ്ട്. അവിടെ അനേക വർഷങ്ങൾ ജീവിച്ചവരുണ്ട്, വളരെ കുറച്ച് കാലഘട്ടം മാത്രം ജീവിച്ചവരുണ്ട്. എന്നാൽ അവിടെ ഒരു 4 ആഴ്ചയെങ്കിലും ആ ജദ്ദ സഭയിൽ ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിപ്പാൻ ഇടയായിട്ടുള്ള പ്രിയപ്പെട്ടവർ, അവരേറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടാണ് ആ സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോരുവാനിടയായിട്ടുള്ളത്. ഞാനിവിടെ നിൽക്കുമ്പോൾ പല ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു. പ്രത്യേകിച്ച് ചില അസാന്നിധ്യം ഇവിടെയുണ്ട്, കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച പല പ്രിയപ്പെട്ടവരുടെയും അസാന്നിധ്യം, ഓർമ്മകൾ നമ്മുടെ മനസ്സിനെ മഥിക്കുന്നതാണ്. 2010 ഒരു വിയോഗമുണ്ടായി. 2017 നമ്മുടെ എല്ലാവരുടെയും സജീവ സാന്നിധ്യമായിരുന്ന പ്രിയ ഗ്ലോറിയ ആൻ്റി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. നമുക്കിന്ന് ഇത്രയും പേരെ ഇവിടെ ഒരുമിച്ചിരിക്കുമ്പോൾ കർത്താവ് നടത്തിയ വഴികളും അതാത് സമയങ്ങളിൽ ദൈവം നമുക്ക് ഒരുമിച്ച് തന്ന കൂട്ടായ്മയുടെയും മാധുര്യം നന്ദിയോടെ ഓർക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാകുന്നു. വിശ്വാസത്തെ നിലനിൽക്കുവാനും ദൈവകൃപയിൽ സന്തോഷത്തോടെ ആയിരിക്കാനും കർത്താവ് നമ്മെ സഹായിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ നാളുകളിൽ ജദ്ദയിലുണ്ടായിരുന്നവരും തിരിച്ച് വന്നവരും ഇപ്പോൾ ജദ്ദയിലായിരിക്കുന്നവരുടെയും സാന്നിധ്യത്താൽ, പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ വിലയേറിയ ആത്മസാന്നിധ്യത്താൽ ഇന്ന് രാവിലെ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. നാം ഇവിടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കമായിട്ട് ഒന്ന് ഓർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ജദ്ദ ബ്രദറിനൽ അസംബ്ലിയിലെ ഏറ്റവും ദ മോസ്റ്റ് സീനിയർ മെമ്പർ, അവിടെ ഉണ്ടായിരുന്നവർക്കും കേട്ടിട്ടില്ലാത്തവർക്കും കണ്ടിട്ടില്ലാത്തവർക്കും ഒക്കെ കാണുവാനൊക്കെ വേണം കഴിയുന്ന ഒരു സാന്നിധ്യം, വ്യത്യസ്തമായ ഒരു വസ്ത്രധാരണത്തോടുകൂടെ ഇവിടെ ഇരിപ്പുണ്ട്. അത് മറ്റാരുമല്ല, MOT എന്ന് ജനറലായിട്ട് വിളിക്കപ്പെടുകയും എന്നാൽ ആരും MOT എന്ന് വിളിക്കാതെ വാത്സല്യപൂർവ്വം വിളിക്കുന്ന കുഞ്ഞുമനിച്ചാൻ്റെ സാന്നിധ്യമാണ്. എല്ലാവരും കടന്നു വരുമ്പോൾ ചോദിക്കാറുണ്ട്, ആരാണ് കുഞ്ഞുമനിച്ചാൻ എന്നുള്ളത്. ഇന്ന് നമുക്കിത്രയും പേർക്ക് ഒരുമിച്ച് ആ നിലയിലുള്ള ഒരു സാന്നിധ്യം കർത്താവ് തന്നിരിക്കുന്നു. നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ജദ്ദ ബദർ അസംബ്ലിയുടെ ഒറിജിനെക്കുറിച്ച് ചിന്തിക്കുവാനൊക്കെ ഉണ്ടെവിടെയാകുന്നത് പ്രിയ കുഞ്ഞുമനിച്ചാനിൽ നിന്നാണ്. അതിനുശേഷം പ്രിയ ഗോൾഡിയങ്കിൾ അതിനുശേഷമുള്ള കണ്ടിന്യൂവേഷൻ ചെയ്യുന്നതായിരിക്കും. പ്രിയ ചാർലി ബദർ അതിനുശേഷമുള്ള കണ്ടിന്യൂവേഷൻ ചെയ്യുന്നതായിരിക്കും. ഏറ്റവും ഒടുവിൽ ഇന്ന് ജദ്ദ അസംബ്ലിയിലെ സാന്നിധ്യത്തെ പ്രതിനിധീകരിക്കുന്ന പ്രിയ ജോബി ഓർ ഗ്ലാഡ്സൺ, അവരാരെങ്കിലും ഇന്നത്തെ ജദ്ദ ബദർ അസംബ്ലിയുടെ സ്റ്റാറ്റസ് അതിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടിയിരിക്കാം. നല്ല ഒരു അനുഭവം, നല്ല ഒരു അനുഗ്രഹം കർത്താവ് തരട്ടെ. ഓർമ്മകൾ പുതുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിൻപിലുള്ള ശാശ്വത ഘടകമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാറ്റിനുമെല്ലാമായി ഈ വിശ്വാസ പടക് മുങ്ങാതെ വണ്ണം ഇന്നയോളം കാത്ത് സൂക്ഷിച്ചു. കോളിളക്കങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതാത് സമയങ്ങളിൽ സഭയോടുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും നമുക്കിന്ന് രാവിലെ ഇത്രയും സ്നേഹത്തോടും ഐക്യതയോടും കൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്നു. പ്രാർത്ഥനയോടെ ആ കർത്താവിൻ്റെ പാദമെടുത്തെങ്കിൽ നമുക്കായിരിക്കാം. ഭാഗ്യങ്ങൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആർക്കും ഇനി ആരായി സ്റ്റേജിൻ്റെ അടുക്ക് നിൽക്കുന്നെന്ന് ഒരു സംശയം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ജദ്ദ ബ്രദർ അസംബ്ലിയുടെ ആരംഭകാലം ഉണ്ടായിരുന്നു എന്ന് ബാജി സഹോദരൻ പറഞ്ഞു. എന്നാൽ ഏതാണ്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് ചെല്ലുന്നത്.
ജദ്ദ ബ്രദർ സഭയുടെ ആ ചുരുക്കമായിട്ടുള്ള ഞാൻ അവിടെ ഉണ്ടായിരുന്ന നാടുകളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് വിശദമായിട്ട് പറയാൻ തക്കവാണ് ആണ് ആഗ്രഹിക്കുന്നത്. സഭയുടെ ജദ്ദ ബ്രദർ സഭയുടെ ചരിത്രം, ജദ്ദ ബ്രദർ അസംബ്ലിയുടെ ആരംഭകാലത്തെക്കുറിച്ച് പറയുമ്പോൾ കേവലം 3 പേർ മാത്രമായിരുന്നു അന്ന് അവിടെ ആരാധനയ്ക്കായിട്ട് കൂടി വന്നിരുന്നത്. ഒരു കുടുംബവും ആ കുടുംബത്തിലെ തന്നെ വേറെ ഒരു സഹോദരിയും, ആ സഹോദരി മർത്തോമാക്കാരത്തിയായിരുന്നു. അങ്ങനെ അവർ 3 പേരും മാത്രമായിട്ടാണ് കൂടിയിരുന്നത്. ആ പ്രിയ അച്ചായൻ്റെ പേര് തങ്കച്ചായൻ എന്നാണ്, എബ്രാഹിം മറീസ് ആറന്മുള, എടയാറന്മുള. അച്ചായൻ്റെ വീട്ടിലായിരുന്നു ആദ്യമായിട്ട് ഈ നമ്മുടെ ബ്രദർ ജദ്ദ ബ്രദർ അസംബ്ലിയുടെ ആദ്യത്തെ യോഗങ്ങൾ നടന്നത്. അന്ന് വെറും 3 പേരായിട്ടാണ് അവർ പ്രാർത്ഥന കൂടിയവരായിട്ട് അവരുടെ വീട്ടിൽ തുടങ്ങുകയും പിന്നീട് തങ്കച്ചായൻ്റെ പരിശ്രമത്തോടുകൂടി അടുത്തും അകലെയുമായി താമസിക്കുന്ന നമ്മുടെ സാമുദായിക ചുറ്റുപാടിൽ നിന്നുള്ള ആൾക്കാരെ കൂട്ടി പ്രാർത്ഥനാ കൂടിവരവുകൾ വെള്ളിയാഴ്ച ദിവസം നടക്കുമായിരുന്നു. ഇന്നത്തെ പോലെ ഉള്ള മതസ്വാതന്ത്ര്യമൊന്നും അവിടെ അന്നില്ലായിരുന്നു. വളരെ വളരെ ശക്തമായ എതിർപ്പുകളും ചെക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നുകൊണ്ട് തന്നെയുമല്ല ബാക്കിയുള്ളവരൊക്കെ ബാച്ചിലേഴ്സൊക്കെ ആയിരുന്നു, അവരെയൊക്കെ ഈ തങ്കച്ചാൻ മാത്രമായിരുന്നു അന്ന് അവിടെ ഒരു വാഹനമുണ്ടായിരുന്ന ആൾ. മറ്റാർക്കും അങ്ങനെ വാഹനമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. തങ്കച്ചാൻ തന്നെ എല്ലാവരെയും കൊണ്ടുവരികയും കൊണ്ടുവിടുകയും ഒക്കെ ചെയ്തിരുന്ന തങ്കച്ചാനായിരുന്നു. ആ സമയങ്ങളിൽ ഏതായാലും ദൈവത്തിൻ്റെ കൃപയാൽ ചില സഹോദരന്മാർ വിശ്വാസ ഭവനങ്ങളിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള വിശ്വാസ ഭവനങ്ങളിൽ നിന്നുള്ള സഹോദരന്മാർ ജദ്ദയിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി. അവരെ പ്രിയ തങ്കച്ചാൻ കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെ അവിടെ ഒരു ബ്രദറൻ കൂട്ടായ്മ, കർത്തൃമേശ തുടങ്ങുവാൻ ആരംഭിക്കുവാൻ അത് ഇടയായി. അത് 1976 ആയിരുന്നു. അന്നുണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് അവിടെ ഇല്ല, എന്നാൽ പലരെയും നമുക്ക് അറിയാവുന്നവരാണ്. പാപ്പ പി സി വർഗീസ് എന്ന് പറയുന്ന പാപ്പച്ചൻ, പാപ്പച്ചൻ പാപ്പൻ മത്തായി, ഡോക്ടർ ബെന്നി അങ്കമാലി, ഇന്നിപ്പം പുള്ളി അദ്ദേഹം അമേരിക്കയിലാണ്. അതുപോലെ ഖത്തർസന്നിയിലായിരിക്കുന്ന എഡിസൺ, ഈ 3-4 പേർ ബാച്ചലിലായിട്ട്, സോറി ജെയിംസ് മത്തായി, ഇവരിത്രയും പേരുണ്ടായിരുന്നു അന്ന് ബാച്ചലേഴ്സായിട്ടായിരുന്നു അവർ അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഇവരുടെ കൂട്ടായ്മയുമായി ഇവരുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മുടെ ബ്രദറൻ ചർച്ചിൻ്റെ വചനാനുസൃതമായിട്ടുള്ള കൂടിവരവ് തങ്കച്ചായൻ്റെ വീട്ടിൽ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെ നടക്കുമായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. പല സമുദായ പശ്ചാത്തലത്തിലുള്ളവരും മീറ്റിങ്ങിൽ കടന്നു വരുവാനും ഇടയായി. വെള്ളിയാഴ്ച തോറും മീറ്റിങ്ങിൽ കടന്നു വരുന്നവരെ കൊണ്ടുവരുന്നു കൊണ്ടുവിടുന്നുമൊക്കെ തങ്കച്ചാനായിരുന്നു. ബ്രദറൻ ദൈവജനത്തിൻ്റെ ഉപദേശ രീതികളും കർത്തൃമേശയും കൂടിയുള്ള ആരാധന 76 ആണ് അവിടെ തുടങ്ങിയത്. നമ്മുടെ ജദ്ദ ബ്രദർ അസംബ്ലിയുടെ ആരംഭകാലം അവിടെ തുടങ്ങിയാണ്. ജീവന്റെ നാഥനേ വറ്റാത്ത സ്നേഹമേ, ജീവന്റെ നാഥനേ വറ്റാത്ത സ്നേഹമേ, ആനന്ദമേ ശരോനിൻ രോജവേ, സിയോനിൻ രാജവേ, യേശുവേ യേശുവേ, നാദനേ നാദനേ, കൃപയിടും തണലിടും വഹിച്ചിടുമേ നിൻ പൊൻകരത്തിൽ, കൃപയിടും തണലിടും വഹിച്ചിടുമേ നിൻ പൊൻകരത്തിൽ, എന്നുള്ളം പാടുന്നേ സ്നേഹം.
സഹായിച്ചു. ദൈവം സഭയെ നടത്തിയ വഴികൾ, ദൈവം വ്യക്തിപരമായി ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കുവാനൊക്കെ വേണം ആവശ്യമായ ദൈവകൃപ തന്ന് നമ്മെ ഇന്നയോളം നടത്തിയ കർത്താവിൻ്റെ സ്നേഹത്തിനും കരുതലിനുമായിട്ട് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. അത് നടക്കും, അത് നടക്കണം. മാത്രമല്ല ആർക്കൊക്കെ സാക്ഷ്യം പറവാൻ്റെയൊക്കെ വണ്ണം ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നുവോ അത് യാന്ത്രികമായിട്ടല്ല, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്ന ആഗ്രഹം അത് ഉപയോഗിക്കുവാനുള്ള സാവകാശമുണ്ടായിരിക്കും. നമുക്ക് 12:30 കഴിഞ്ഞു. എത്രയും വേഗത്തിൽ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ്റെയൊക്കെ വണ്ണം വലിയവനായ ദൈവം സഹായിക്കട്ടെ.
കർത്താവ് നമ്മെ കേൾപ്പിച്ച ജദ്ദ ബദറൻ സഭയുടെ ചരിത്രവും അതിനുശേഷം കടന്നുപോയ ദീർഘമായ വർഷങ്ങളും അവിടെ വന്ന് കടന്നുപോയ പ്രിയപ്പെട്ടവരുടെ അനുഭവങ്ങളും ഒക്കെ ജീവിതത്തിൽ നമ്മൾ ഓർത്തതുപോലെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ സങ്കടങ്ങൾ ഒക്കെ അതാത് സമയങ്ങളിൽ ആത്യന്തികമായി നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയും ദൈവത്തിൻ്റെ വഴികളും കരുതലുകളും രുചിച്ചറിയുവാനുള്ള സാവകാശങ്ങളുമാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇവിടെ ഓരോരുത്തരും പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ശക്തമായിട്ട് കടന്നു വരികയായിരുന്നു. അതൊന്ന് പ്രസ്താവിക്കാതിരിക്കാനൊക്കെ സാധ്യമല്ല. നമ്മൾ ഓർത്ത് ഒരുപാട് പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു. ജീവിതത്തിനുള്ള പല സംഘർഷങ്ങളുടെ മധ്യത്തിൽ മാനസിക സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായ സമയത്ത് അവിടെയൊക്കെ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനകളാണ് നമ്മെ പിന്നെയും ഈ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തി. നമ്മൾ ഓർത്തതുപോലെ പിശാച് നമ്മെ തോൽപ്പിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമുക്ക് ജയത്തോടെ പോകുവാനിടയാകുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങളാണ്. ദൈവകൃപ വിട്ടുപോകാതെ, അതായത് ജീവിതത്തിലെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ പ്രിയ ഗോൾഡി ഓർപ്പിച്ചതുപോലെ ദൈവമേ എന്തുകൊണ്ട്, എന്തിന്, വൈ എന്നുള്ള ചോദ്യങ്ങൾ നിരന്തരമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ ആ സന്ദർഭങ്ങളിൽ നമ്മെ പിശാചിൻ്റെ ആ പടുകുഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി നമ്മളെ അഗാധത്തിൽ തള്ളിയിടുവാനൊക്കെ വണ്ണം പലപ്പോഴും പരിശ്രമിക്കാറുണ്ട്. അതിൻ്റെ അളവ് വളരെ വ്യത്യസ്തങ്ങളാണ് എങ്കിലും ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതൊക്കെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും കർത്താവ് നമ്മെ ഇന്നയോളം കൃപയിൽ നിൽക്കുവാൻ സഹായിച്ചു. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർത്തത് മറ്റൊന്നുമല്ല, ഇവിടെ ഇരിക്കുന്ന സജുവാണ്. സജു ഈസ് എ വണ്ടർഫുൾ മിറക്കൾ. സജു ഈ ലോകത്തിൽ നിന്ന് എന്നെ മാറ്റപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സജു കടന്നു വരുവാനിടയായി. സജുവിൻ്റെ നാവ് ഒന്ന് തുറക്കണമെന്ന് വളരെ ആഗ്രഹിച്ച് നമ്മൾ മൂന്ന് ദിവസമൊന്നുമല്ല, നമ്മൾ ഒരുപാട് ദിവസങ്ങൾ പ്രാർത്ഥിച്ച സമയമുണ്ട്. ആ നാവിൽ നിന്ന് ഇനിയും എന്തെങ്കിലും ഒരു വാക്ക് പൊട്ടിപ്പുറപ്പെടുവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളത് ലോകത്തിൻ്റെ ശാസ്ത്രത്തിന് അത് സ്റ്റോപ്പ് ചെയ്തു. ഡോക്ടർമാർ അവരുടെ ഫയൽ, ദേ ഹാവ് ക്ലോസ് ദെയർ ഫയൽ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പ്രിയ ഗോൾഡിയുടെ ഭവനത്തിൽ സജു കിടന്ന ആ മുറിയിൽ ഞങ്ങൾ ഒരിക്കൽ ഇരിക്കുമ്പോഴാണ് സജു പെട്ടെന്ന് അനേക മാസങ്ങൾക്ക് ശേഷം ആദ്യത്തെ വാക്ക് ഉരുവിടുന്നത്. അന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് ഓർക്കുകയായിരുന്നു. അപ്പോൾ അതാത് സമയങ്ങളിൽ വേർപാടുകളുണ്ട്, നീക്കുപോക്കുകളുണ്ട്, വിടുതലുകളുണ്ട്. അതേസമയത്ത് ദൈവം ഇന്നും ഹീസ് എ വണ്ടർഫുൾ ഗോഡ്, ഹീസ് എ ഗോഡ് ഹു ക്യാൻ പെർഫോം മിറക്കിൾസ് ഇൻ എനി സിറ്റുവേഷൻ എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഇത്രയും പേർക്ക് കൂടി വരുവാനിടയായി. പ്രിയ ജോബി ഓർപ്പിച്ചതുപോലെ ഒരുപാട് പേര് അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് പരിചയമുള്ള എല്ലാവരുടെയും സാന്നിധ്യം എവിടെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കർത്താവ് അവസരങ്ങളും സാവകാശങ്ങളും തരുന്നുവെങ്കിൽ അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവ് നമ്മെ നടത്തിയ വഴികൾക്കായി സ്തോത്രം. ഇന്നലകളിൽ അവൻ നല്ലവനായിരുന്നു, ഇന്നും അവൻ നല്ലവനാണ്, നാളെയും അവൻ നല്ലവനായിരിക്കും. ആ പ്രത്യാശയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്നുള്ള എബ്രായ ലേഖനത്തിലെ. പ്രൈസ് ദി ലോർഡ്. ജെബിയെ പറ്റിയുള്ള പൂർവകാല സ്മരണകൾ അയവിറക്കുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1991 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിലാണ് ഞാൻ ജദ്ദയിൽ ഉണ്ടായിരുന്നത്. മധുരിക്കുന്ന അനേക ഓർമ്മകൾ മനസ്സിൽ ഓടിയെത്തുന്നുണ്ട്. അതിൽ ചിലത് മാത്രം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിലാണ് ജദ്ദ ബ്രദർ അസംബ്ലി എന്ന നാമകരണം ഉണ്ടായത്. 1960 കേരളത്തിൽ കണ്ടിട്ടുള്ള തനി നാടൻ വേർപാട് സഭ. ചുരുക്കം ചില പാരമ്പര്യ ബ്രദറുകാരും അനേകം ഫസ്റ്റ് ജനറേഷൻ വിശ്വാസികളും ജദ്ദയിൽ വച്ച് രക്ഷിക്കപ്പെട്ട് ചെങ്കടലിൽ സ്നാനപ്പെട്ട് ചേർന്ന് വന്നവരും ജോലിയോളുടെ ബന്ധത്തിൽ വന്നവരും പുതിയ തലമുറകളും ചേർന്ന് വന്ന ആട്ടിൻകൂട്ടം എണ്ണത്തിൽ പെരുകി വന്നു. എണ്ണം കൂടുന്നതിൽ ആശങ്കപ്പെടുന്നവരും ഇതിനിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മാറ്റങ്ങളുടെ കാലഘട്ടം തന്നെ ആയിരുന്നു. സുവിശേഷകന്മാർക്ക് നേരിട്ട് കൂട്ടായ്മ അയച്ചു കൊടുക്കുവാൻ തുടങ്ങി. അവരുടെ കത്തിലൂടെ
അവരുടെ വിവരങ്ങളറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രെയർ മാറ്റേഴ്സ് പ്രിൻ്റ് ചെയ്ത് ഒന്നിച്ചും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുവാൻ തുടങ്ങി. ഉപവാസ പ്രാർത്ഥനകൾ ക്രമമായിട്ട് നടന്നു വന്നു. ജെ ബി എയിലെ ആരാധനാ സമയം അത്യന്തം ഭക്തിമയം തന്നെ ആയിരുന്നു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ അനുസ്മരിക്കാതെ ഒരിക്കലും തിരുവത്താഴത്തിലേക്ക് കൈ നീട്ടുകയില്ലായിരുന്നു. ആരാധനാത്മകമായ ചിന്തകൾ കേട്ടതിന് ശേഷം സ്തോത്രം ചെയ്തു വന്നു. അത് സ്ഥിരം വാചകങ്ങൾ ആവർത്തിക്കുന്നതാകാതെ കേട്ട ചിന്തയോടുള്ള ബന്ധത്തിൽ ഹൃദയത്തിൽ നിന്നും പൊങ്ങി വരുന്ന സ്തുതി സ്തോത്രങ്ങൾ ആയിരുന്നു. അത് മറ്റു വിശ്വാസികളും കേട്ട് ഉയർക്കെ സ്തോത്രം പറഞ്ഞിരുന്നു. ആരാധന ഉൾപ്പെടെ എല്ലാ അടിസ്ഥാന ഉപദേശങ്ങളും ദാനിയൽ പ്രവചനം, വെളിപ്പാട് പുസ്തകം തുടങ്ങിയ അനേക വിഷയങ്ങളും ആഴമായിട്ട് പഠിപ്പിച്ചു വന്നു. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ നടത്തിയിരുന്ന സെമിനാറുകളിൽ സമുദായങ്ങളിലുള്ളവരെയും അതിഥികളായി വിളിച്ചു. ക്രമമായ പഠനത്തിനായി വേദഭാഗങ്ങൾ മുൻകൂട്ടി പറഞ്ഞ് വാശിയേറിയ ബൈബിൾ ക്വിസുകൾ നടത്തിയത് വിശ്വാസികളുടെ വേദപരിജ്ഞാനത്തിന് ആക്കം കൂട്ടി. സമുദായക്കാരെയും ഉൾപ്പെടുത്തിയുള്ള സഹോദരിമാരുടെ മീറ്റിങ്ങൾ, സമർത്ഥരായ തലമുറകളെ വാർത്തെടുക്കുവാൻ പറ്റിയ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ, CEF VBS പ്രവർത്തനങ്ങൾ, വീക്കെൻഡ് ഹോളിഡേയ്സ് ക്യാമ്പുകൾ എന്നിവയും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. തൈഫ്, യാൻബു, തബൂക്, ദമ്മാം, റിയാദ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ദീർഘയാത്രകൾ അവിസ്മരണീയമായ ദിവസങ്ങൾ തന്നെ ആയിരുന്നു. നിരന്തരമായ ഹൗസ് വിസിറ്റിങ്ങുകൾ സഹോദര ബന്ധം നിലനിർത്തുവാൻ ഇടയാക്കി. സഹോദരി സഹോദരന്മാർ അവധിക്ക് പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും ആ വീടുകളിലും എയർപോർട്ടുകളിലും എല്ലാവരും ഒത്തുകൂടിയിരുന്നു. വീക്കെൻഡിൽ കുടുംബങ്ങളോടൊപ്പം ബാച്ചിലേഴ്സും ചേർന്ന് കളിക്കുവാനായിട്ട് കൂടിയിരുന്നു. ആരും ഒരിക്കലും കാറില്ലാത്തതുകൊണ്ട് ടാക്സിക്ക് കാശ് കൊടുക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു. കാശ് കൊടുത്ത് കൂലിക്കാരെ വിളിച്ച് ഹൗസ് ഷിഫ്റ്റിംഗ് പരിപാടിയും ഉണ്ടായിരുന്നില്ല. കൂട്ടു സഹോദരങ്ങൾക്ക് വീട് കണ്ടുപിടിച്ച് അത് ക്ലീൻ ചെയ്ത് മീറ്റിംഗ് നടത്തുവാൻ വേണ്ടി സൗണ്ട് പ്രൂഫ് ചെയ്ത് സാധനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പാക്ക് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് അൺപാക്ക് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ട് വയറ് നിറയെ അൽബേക്കും കഴിച്ച് രസിച്ചിരുന്നത് നമ്മൾ എല്ലാവരും ഒരപ്പൻ്റെ മക്കൾ എന്ന സത്യം വിളിച്ചറിയിക്കുവാൻ വേണ്ടി ആയിരുന്നു. 1992 സൗത്ത് ബീച്ച് പിക്നിക് കാനാവിലെ കല്യാണം പോലെ ഒരു ആരംഭം തന്നെ ആയിരുന്നു. ബീച്ചിൽ പോയി ടെൻറ്റ് കെട്ടി ടോയ്ലറ്റ് ഉണ്ടാക്കി ആഹാരം ഉണ്ടാക്കി കഴിച്ച ദിവസങ്ങൾ, പിന്നീട് നടന്ന നിരന്തര പിക്നിക്കുകൾ പുതിയ ഗെയിമുകളുടെ പരീക്ഷണശാല തന്നെ ആയിരുന്നു. വില്ല ഹയർ ചെയ്ത് ഒന്നിച്ച് താമസിച്ച് ഒന്നിച്ച് ആഹാരം പാകം ചെയ്ത് കഴിച്ചത് ബിരിയാണി ഓർഡർ ചെയ്യാൻ കാശില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ഒത്തൊരുമിച്ച് സമയം ചെലവഴിക്കുവാനും അന്യോന്യം പരിചയപ്പെടുവാനും അറിയുവാനും സ്നേഹത്തിൽ വേരൂന്നുവാനും അവസരം ഒരുക്കുകയായിരുന്നു. ആർക്കും ഭാരമാകാതെ പിക്നിക് എക്സ്പെൻസ് മിക്കവാറും മീറ്റ് ചെയ്യുന്നതിൽ ലേലം വിളിയിൽ കൂടെയായിരുന്നു. അന്താക്ഷരി കളിച്ചിട്ടും തുറസായ സ്ഥലങ്ങളിലിരുന്ന് തൊണ്ട കീറി പാടുമ്പോൾ വാദ്യമേളത്തിന് സ്പൂണ്, ചട്ടുകം, ചട്ടി, കലം, കന്നാസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ എന്തൊരു സന്തോഷത്തിൻ്റെ വർഷങ്ങളായിരുന്നു അത്. ബാബേൽ നദികളുടെ തീരത്തിരുന്ന് അലരുവൃക്ഷങ്ങളിന്മേൽ കിന്നരങ്ങളെ തൂക്കിയിട്ട് ഇസ്രായേൽ മക്കൾ പറഞ്ഞതുപോലെ, ജദ്ദ ബ്രദൻ അസംബ്ലിയെ, നിന്നെ ഞാൻ മറക്കുന്നു എങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ. മധുര സ്മരണകളുമായി അടിയൻ ഗോഡ്ലി വർഗീസ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനൊരു സാഹചര്യം നമുക്ക് നൽകി നമ്മളെ ആദരിച്ച വലിയവനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം
ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കരങ്ങളെയും വരുവിനായ ദൈവം അനുദിനം അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിൽ നിഷിദ്ധമായിരിക്കുന്ന ഉത്തരവാദിത്തത്തിലേക്ക് പെട്ടെന്ന് ഒന്ന് എത്തി നോക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അനുഭവങ്ങൾ അത് എന്നും പങ്ക് വയ്ക്കാനുള്ളതാണല്ലോ. തലമുറകൾക്ക് നമുക്ക് കൈമാറിക്കൊടുക്കുവാൻ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യമെന്നത് ജീവിത അനുഭവങ്ങളാണ്. എന്താണ് ജദ്ദ ബ്രദറൻ അസംബ്ലിയെ ലോകത്തെമ്പാടുമുള്ള ബ്രദറൻ അസംബ്ലികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? എന്തുകൊണ്ടാണ് വേർപിരിയുമ്പോൾ കണ്ണുകൾ ഈറനണിയുന്നത്? എന്തുകൊണ്ടാണ് നിൽക്കുന്നവർക്ക് അഭിമാനവും വിട്ടുപോരുന്നവരുടെ നഷ്ടവും കേട്ടറിയുന്നവർക്ക് ആകാംക്ഷയുമായി ജെ ബി എ മാറുന്നത്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വ്യത്യസ്തമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന തൻ്റെ മക്കളെ ഭുജങ്ങളിലെടുത്ത് മാറോട് ചേർത്തണയ്ക്കുന്ന സ്നേഹനിധിയായ മാതാവാണ് ജെ ബി എ. കൊത്തിപ്പറയ്ക്കുവാൻ വരുന്ന കഴുകന്മാരായ നിയമപാലകന്മാരുടെ ദൃഷ്ടിയിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്ന സ്നേഹനിധിയായ മാതാവ്. പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളുമായിരുന്നു നമ്മുടെ ശക്തി. നാം തന്നെ പ്ലംബറും ഇലക്ട്രീഷ്യനും ഡോക്ടറും നേഴ്സും ഡ്രൈവറും പോട്ടറും ഒക്കെ മാറിയപ്പോൾ ലോകം നമുക്ക് അന്യമായി മാറി എന്നത് വസ്തുതയല്ലേ? രോഗങ്ങൾ, തൊഴിലില്ലായ്മ എന്നിവ നമ്മുടെ മുട്ടുകളെ കൂടെ കൂടെ മടക്കുവാൻ കാരണമായപ്പോൾ നാം ദൈവത്തോട് ഒരു പടി കൂടെ അടുക്കുവാൻ പണ്ടെങ്ങും ഇല്ലാത്ത വിധത്തിൽ കാരണമായി തീർന്നു എന്നതും ഒരു വസ്തുതയല്ലേ? കപ്പ് കേക്കും ക്രൊസാന്തും ചിപ്സും ജ്യൂസും തുടങ്ങി കൊച്ചു കൊച്ചു കഥകളിൽ തുടങ്ങി വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് ഇറങ്ങുവാൻ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിച്ച നല്ല ഒരു പാഠശാലയായിരുന്നു നമ്മുടെ സൺഡേ സ്കൂളുകൾ. മറ്റൊരുടെ കണ്ണുനീർ നമ്മുടെ കണ്ണുനീരായപ്പോൾ കണ്ണുനീരിൻ്റെ രുചി എല്ലാവർക്കും ഒന്നു തന്നെയെന്ന് നാം തിരിച്ചറിഞ്ഞു. അത് ഒരു തുരുത്തിയിൽ നാം പകർന്ന് ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു ഒരേ അമ്മയുടെ കണ്ണുനീരായി. ബർത്ത്ഡേയും അവധിയും പ്രൊമോഷനും എന്നു വേണ്ട കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഒന്നിച്ചാഘോഷിച്ചപ്പോൾ അതിൻ്റെ മാധുര്യം ഇരട്ടിയായി. യുവാക്കളുടെ ഒരു പരിശീലന കളരിയായിരുന്നു ജെ ബി എ. ഊർജ്ജസ്വലരായ സഹോദരിമാർ, കുശവൻ്റെ കയ്യിലെ മണ്ണുപോലെ ആയിരുന്നു ഓരോ വിശ്വാസികളും. ഉടയുവാൻ തയ്യാറായി നിൽക്കുന്നവർ, പുതുക്കി പണിയുവാൻ സന്നദ്ധതയുള്ളവർ, നല്ലത് എവിടെ കണ്ടാലും ആര് തന്നാലും കൈനീട്ടി സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന വിശ്വാസ സമൂഹം, നാം തന്നെയായിരുന്നു നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്. മൂത്ത മക്കൾ യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും തനിക്ക് ജനിക്കാതെ പോയ തൻ്റെ മക്കൾക്ക് വേണ്ടി വാതിൽ മലർക്കെ തുറന്ന് കാത്തിരിക്കുന്ന ഒരു നല്ല അമ്മ, അതാണ് ജെ ബി എ. വലിയവനായ ദൈവം ഓരോരുത്തരെയും അതത് സ്ഥലങ്ങളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ജീവിതം എല്ലാവർക്കും സന്തോഷം പകർന്നതും ആത്മീയ അഭിവൃദ്ധിക്ക് കാരണമാണ് എന്നുള്ളതും നമ്മൾ സഹോദരന്മാരിൽ നിന്ന് കേട്ടു. അതുപോലെ തന്നെയാണ് എനിക്കും പറയുവാനായിട്ടുള്ളത്. 2015 മുതൽ 17 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. 2015, 2016, 2017 ആദ്യമാണ് ഞാൻ അവിടുന്ന് ദമാവിലേക്ക് വന്നത്. ജദ്ദാസഭയോടുള്ള ബന്ധത്തിൽ, ദൈവജനത്തോടുള്ള ബന്ധത്തിൽ വളരെ ആത്മീയമായ ഉന്നമനം. നമ്മൾ ഏത് സാഹചര്യങ്ങളിലായാലും പിടിച്ചു നിർത്തക്കത്തക്കവണ്ണം ദൈവവചനത്തിൽ ഉറയ്ക്കുവാനും അതുപോലെ ദൈവവചനം ശുശ്രൂഷിക്കുവാനും എല്ലാത്തിനും അവിടെ വെച്ച് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷത്തിനും അതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഉള്ളതായ കാരണങ്ങളാണ്. ഇവിടെ ഗോഡ്ലി ബ്രദർ പറഞ്ഞ പോലെ അവിടെയുള്ള ദൈവജനത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നമ്മൾ ഇരുന്ന് ചിന്തിക്കുകയും ഓരോരുത്തരുമായിട്ടുള്ള സ്നേഹബന്ധത്തെ നമ്മൾ ഓർക്കുകയും ഞാൻ വ്യക്തിപരമായിട്ട് ഓർക്കുകയും സന്തോഷിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ
കൈപ്പാകിയിലും അന്ത്യമോ മധുരമത്രേയാദീങ്കിൽ കൈപ്പാകിയിലും അന്ത്യമോ മധുരമത്രേ പര പരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം പര പരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. ഇന്ന് ഞാൻ ജിദ്ദ സഭയിൽ എത്തിയതാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്ര സന്തോഷത്തോടെ സ്നേഹത്തോടെ ചിരിച്ച മുഖത്തോടും കൂടി ആയിരിക്കാനായിട്ട് ദൈവം ഇന്ന് ഇടയാക്കി തീർത്തത്. ജിദ്ദ സഭയിലുള്ളവരുടെ പ്രാർത്ഥന, അതിലുപരിയായിട്ട് അവരുടെ സാമ്പത്തിക സഹായം, അവരുടെ കരുതൽ, ഇതൊക്കെയാണ് ദൈവം എന്നെ ഇത്രത്തോളം നിർത്തിയത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, എൻ്റെ സ്വർഗത്തിലെ ദൈവം സകലതും മുന്നമേ കണ്ടിട്ടുണ്ട്. എല്ലാം നന്മയ്ക്കായിട്ട് തന്നെ കൂടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ജിദ്ദ അസംബ്ലിയെക്കുറിച്ച് പലപ്പോഴും ഓർക്കുമ്പോൾ ഞാൻ വളരെ ചുരുങ്ങിയ അവസരമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 2016 മുതൽ 2019 വരെ. എന്നാൽ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ ഒരു പഠിതാവായിരുന്നു, ഏറ്റവും ചെറിയ ഒരു സഹോദരൻ അല്ലെങ്കിൽ കുടുംബം എന്ന നിലയിൽ അവിടെ ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ മുൻപിലുള്ളവരെല്ലാം എനിക്ക് പഠിക്കുവാനുള്ള ഒരു ഉപകരണങ്ങളായിരുന്നു. ആ നിലയിൽ ഞാൻ ഇവരെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരും ഭാഗ്യങ്ങൾ മുതൽ ഇങ്ങോട്ട് എല്ലാവരും എനിക്ക് പകർന്നു തന്ന നിർദ്ദേശങ്ങൾ, അവരുടെ ജീവിതത്തിൽ നിന്നും അവർ ഓരോ ദിവസവും മുൻപോട്ട് പോകുന്ന നിലയിൽ എനിക്ക് വളരെയധികം കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന അനേക ഗുണങ്ങൾ അവരിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ഒരു പരിധിവരെ ശ്രമിച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അവർ തന്ന മാർഗനിർദ്ദേശങ്ങൾ, അവർ എനിക്ക് നൽകിയ പ്രോത്സാഹനങ്ങളൊക്കെയും വളരെയായിരുന്നു. അതൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. സാക്ഷ്യത്തിൽ പറഞ്ഞ പോലെ 2010 ആക്സിഡൻറ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും എന്നെ അവിടെയുള്ളവർ അറിയുക. ആ സമയത്താണ് സിനു ബ്രദർ, അദ്ദേഹം ബാക്കിലായിരുന്നു. അപ്പോൾ നേഴ്സസ് നീ കുറേ നേരമായി ഇരിക്കുന്നു, പോയി കിടന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുകയും ഞാൻ ബാക്ക് ഏറ്റവും ബാക്ക് സീറ്റിൽ പോയി കിടക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഒരു 2-3 മിനിറ്റ് ഞങ്ങൾ സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമേ ആ ഒരു സുബോധം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കരയുന്നുണ്ട്, ഗോട്ട്ലിയങ്ങളൊക്കെയും ആ ഗോട്ട്ലിയങ്ങളുടെ ശബ്ദമാണ് എനിക്ക് മെയിനായിട്ട് കേൾക്കാനായിട്ട് കഴിഞ്ഞത്. വേറെ ആരും അങ്ങനെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. വണ്ടി ആക്സിഡൻ്റ് ആയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വന്ന ഏതോ വണ്ടി വലിയ ട്രക്ക് ഇടിച്ചതാണ്. ഇപ്പം തന്നെ ആ ട്രക്ക് എൻ്റെയൊക്കെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ കയറി പോകുന്നു ഇങ്ങനെ ഞാൻ ചിന്തിച്ച്. പക്ഷെ കുറേ നേരമായിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ശരിക്കും ബോധമുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ എഴുന്നേക്കാനായിട്ട് നോക്കിയപ്പോൾ എഴുന്നേക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാനാണെന്ന് തോന്നുന്നു ആദ്യം ഫോൺ ചെയ്തത്, ചാർലി ബ്രദറിനോ സന്തോഷിനോ ഫോൺ ചെയ്ത് ഞാനാണെന്ന് തോന്നുന്നു. അവിടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ദൈവം സഹായിച്ച് എനിക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ അവിടെ നിന്ന് ജിദ്ദയിൽ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്തു. എൻ്റെ ഹിപ്പ് ഫ്രാക്ചറായി, ഡിസ്ലൊക്കേറ്റഡ് ആയി. അത് സർജറി കഴിഞ്ഞിട്ട് നെയിൽ സ്ക്രൂ ഇടുകയും ചെയ്തു. ഒരു 5.5 മാസത്തിന് ശേഷം, 5.5 മാസം ഞാൻ ബെഡിലായിരുന്നു. അതിന് ശേഷം വീൽ ചെയറിൽ വരുവാനായിട്ടുള്ള ആ ഒരു സമയമായപ്പോൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരുകയും ചെയ്തു. അവിടെ വെച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മളെങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാവരും, അവിടെ വളരെ തിരക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാവരും, ബാജിയങ്കിൾ, ചാലി ബ്രദർ, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ അടുത്ത് വന്ന് ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവരും ആ രീതിയിൽ വളരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തു. ഞാൻ ജിദ്ദയിൽ നിന്നും വന്നതിന് ശേഷം പലപ്പോഴും ഞാൻ എന്നെ വേദനിപ്പിക്കുകയും ഞാൻ ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ജിദ്ദ അസംബ്ലി എന്നെ സ്നേഹിക്കുകയും കരുതുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതുപോലെ വേറെ ആരും ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ അവരോട് നന്ദി പറയുവാനായിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് വല്ലപ്പോഴും കാണുമ്പോൾ അങ്ങനെ ഹായ് ബൈ പറയും. അതല്ലാതെ എനിക്ക് അങ്ങനെ ഒരു
ഒഫീഷ്യലായിട്ട് ആ ചർച്ചിനോട് ഒരു നന്ദി പറയുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ഭാരമായിട്ടുണ്ടായിരുന്നു. ഈ സർജറി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളെ ഇത് ആ വ്യക്തിയുടെ ഒരു ലാസ്റ്റ് സർജറിയാണ്, ചിലപ്പോൾ രക്ഷപ്പെടാം, രക്ഷപ്പെട്ടാൽ തന്നെ പൈതൃ ജീവനെ കാണത്തുള്ളൂ, ആ ആയുസ്സുണ്ടാവും പക്ഷേ നടക്കത്തില്ല, സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞ ആ അവസ്ഥയാണെന്ന് റീനയോട് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പിന്നെ ഇത് ഗ്ലാസൻ ഇൻ്റർനെറ്റ് ഫോട്ടോ ഇട്ടപ്പോൾ പല ആൾക്കാർ പ്രാർത്ഥിച്ചു, ഒരുപാട് ആൾക്കാർ എന്നെ സഹായിച്ചു സാമ്പത്തികമായിട്ടും പ്രാർത്ഥനയായിട്ട്. അവരൊക്കെയും വളരെ ആത്മാർത്ഥമായി എല്ലാ ഗ്രൂപ്പുകാരും, പ്രഥമ വിശ്വാസം മാത്രമല്ല മറ്റുള്ള ഗ്രൂപ്പുകാരൊക്കെയും, കാരണം ഞാൻ 20 വർഷങ്ങളായതുകൊണ്ട് എന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരൊക്കെയും വരികയും കാണുകയും, ഞങ്ങൾ കിടക്കുകയാണ്, നാലിടത്ത് കിടക്കുകയാണ്, ഞങ്ങൾ വേറെ കിടക്കുന്നു, ഞങ്ങൾ 5 മണിക്കൂർ ഒരു വീട്ടിൽ താമസിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഗ്ലോറിയാൻ്റെ ക്യാൻസർ ആയെന്ന് അറിഞ്ഞിട്ടില്ല. ഗ്ലോറിയാൻ്റെ വരികയും വളരെ എന്നെയും റെയിനെയും നോക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായി. പല പ്രാവശ്യം ആൻ്റെ പിന്നെയും അവിടെ സൗദി വരാറ് വന്നിരുന്നു. കാരണം അതിനുശേഷമാണ് ആൻ്റെ ക്യാൻസർ ആയെന്ന് അറിഞ്ഞതിന് ശേഷവും പിന്നെ ആൻ്റെ രണ്ട് പ്രാവശ്യം വന്നു മുടിയാനും പോയതിനു ശേഷം ആൻ്റെ വന്നു. വളരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ എങ്കിൽ തന്നെയും എൻ്റെ ഒരു സ്വന്തം ചേട്ടത്തെപ്പോലെ, എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ വൈഫൻ എന്ന പോലെ പ്രിയ ആൻ്റെ ഞങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി വേണ്ടുന്ന എല്ലാ ഭൗതികമായ നന്മകളും ഞങ്ങൾക്ക് തന്നു. അതിലുപരിയായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രിയാൻ്റെ ആ അവസാന നാളുകളിൽ ഏകദേശം 1.5 മാസക്കാലം ഒരു ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി ആൻ്റെ എൻ്റെ വീട്ടിൽ നിന്ന് താമസിക്കുകയും ഞങ്ങൾ ആൻ്റിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം സാധിക്കും. കെവിന് വേണ്ടി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതെല്ലാം ഞാൻ വളരെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ആ സമയങ്ങളിലെല്ലാം വളരെ ദുഃഖവും പ്രയാസമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ എല്ലാം അത് അങ്ങനെ അവൻ്റെ അസുഖം മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചതെങ്കിലും പക്ഷേ അതിനെല്ലാം ഉള്ള ദൈവകൃപ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ജീവിക്കാൻ ആവശ്യമായ കൃപ നൽകുന്നു. ഇപ്പോൾ ഓരോ ദിവസവും അവനെ കാണുമ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞ് ജീവിക്കുന്നു. ജിദ്ദയിലെ അനുഭവങ്ങൾ ഒരിക്കലും എനിക്ക് എവിടെയെല്ലാം പോയാലും അവിടുത്തെ അനുഭവങ്ങൾ എനിക്ക് മറക്കാൻ കഴിയില്ല. വളരെ സന്തോഷത്തോടുകൂടെ ഇവിടെയുള്ള മുഖങ്ങൾ കാണുമ്പോൾ എല്ലാം അവിടുത്തെ കാര്യങ്ങളെല്ലാം ഓർക്കുവാനായിട്ട് ഇടയായി. വ്യക്തിപരമായി ഓരോരുത്തരോടും പല കാര്യങ്ങളിലും നന്ദിയുള്ളവളാണ് എല്ലാ കെവിൻ. വളരെ സന്തോഷകരമായിരിക്കണം. അവൻ്റെ അസുഖത്തോട് ബന്ധപ്പെട്ട മറ്റുള്ളവരെക്കായും വളരെ മെച്ചപ്പെട്ട രീതിയിൽ അവനെ വളർത്തിക്കൊണ്ടു വരുവാനും അവന് കാര്യങ്ങൾ സംസാരിക്കുവാനും എല്ലാ കാര്യങ്ങളും അവന് കഴിയുന്നുണ്ട്. ഇതൊന്നും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എല്ലാം ദൈവമക്കളുടെ പ്രാർത്ഥനയും തന്നെ അന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അവന് വേണ്ടി അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നിലയിൽ അവൻ വളരെ സന്തോഷകരമായും സാധാരണ രീതിയിലും വളർന്നു വരുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ലിവിനും വളരെ സന്തോഷകരമായിരിക്കുന്നു. അവൻ അവിടെ ജിദ്ദയിലാണ് ജനിച്ചത്, ഇന്ന് അവിടുത്തെ എല്ലാവരും വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് വളരെ സന്തോഷമായിരുന്നു. ഇവിടെ വരാനും എല്ലാ കാര്യങ്ങളും, എന്നെ കാണാത്തവരുണ്ടോ അമ്മേ എന്നൊക്കെ ചോദിക്കുകയും ഒക്കെ വളരെ സന്തോഷകരമായിരുന്നു. അങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരിക്കൽ കൂടെ നന്ദിയുള്ളവളാണ്. ഞങ്ങൾ ജിദ്ദ അസംബ്ലിയിലേക്ക് കടന്നു വരുന്നത് 2010 2010 ഡിസംബറിലാണ് കടന്നു വരുന്നത്. അതിനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയത് ചാർലി ബ്രദറും പ്രിയ ക്ലാസ്സിനും കൂടെ ആണ് അന്ന് ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നിട്ട് ഇങ്ങനെ ഒരു അസംബ്ലി ഉണ്ടെന്ന് പറഞ്ഞത്. ഒരു 4 വർഷക്കാലമാണ് ഞങ്ങൾക്ക് അവിടെ ആരിപ്പാനുള്ള അവസരം ലഭിച്ചതെന്നാൽ ഞാൻ ചിലപ്പോഴൊക്കെ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് കർത്താവ് 15 വർഷമാണ് ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്, എന്തുകൊണ്ട് കർത്താവ് ആ 10 വർഷം ഞങ്ങളെ കാണാനായിട്ട് ഇടയായില്ല എന്ന് ഇടയ്ക്ക് ഞങ്ങളോട് തന്നെ ചോദിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ എല്ലാവരും
വളരെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് ഫെബ്രുവരി 25th താങ്ക്സ് ഗിവിംഗ് ഡേ ആക്സിഡൻറ്റിനെ പറ്റിയാണ് എല്ലാവരും തന്നെ പറഞ്ഞത്. ഞങ്ങളുടെ ജീവിതത്തിൽ പക്ഷെ കർത്താവ് കാണിച്ച വലിയൊരു അത്ഭുതമാണ് അന്ന് നടന്നത്. ഞങ്ങളുടെ കുടുംബത്തെ യഥാർത്ഥമായിട്ട് ഉള്ള ദൈവസ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു ദിവസമായിരുന്നു അന്ന്. ഞാനന്ന് ആ ജിജി ബ്രദറിൻ്റെ പ്രസംഗത്തിലാണ് രക്ഷിക്കപ്പെടുവാനിടയായിട്ട് തീർന്നത്. അതിനുശേഷം 1st ഞാൻ ജിദ്ദ അസംബ്ലിയിൽ വെച്ചിട്ട് ഏറ്റുപറയുവാനായിട്ട് ഇടയായത്. അന്ന് ജോണേട്ടന് വളരെ എതിർപ്പൊക്കെ ആയിരുന്നു. എന്നാൽ അന്ന് രാത്രി തന്നെ പ്രിയ ഗോഡ്ലങ്കളും വീട്ടിലേക്ക് കടന്നു വരികയും സുവിശേഷം പറയുകയും ജോണേട്ടനും വന്ന് രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. ഒരുപാടൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം സമയം പോയി. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തോട് അജന്ത അസംബ്ലി ഇടപെട്ടിട്ടുള്ള സ്നേഹവും കൂട്ടായ്മയൊന്നും ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല. ഇപ്പോഴും അവരിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും, ജോണേട്ടനിപ്പോൾ അവിടെ ആയിരിക്കുന്നു, എന്നാലും ഞങ്ങൾക്ക് 2015 കുട്ടികളുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് കടന്നു വരേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഞങ്ങളുടെ സാക്ഷ്യത്തിന് ശേഷം 23rd നടന്ന സ്നാനം, ഇതൊക്കെ വളരെ വലിയ അനുഭവങ്ങളായിരുന്നു. ഒരിക്കലും മറക്കാനാവാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ അസംബ്ലിയും ആ കൂട്ടായ്മയും ഒന്നും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവം. 2002 ഞാൻ JBA അംഗമായി തിരുവനന്തപുരം ഇടയായത്. ഇവിടെ സഹോദരങ്ങളൊക്കെ കണ്ടപ്പോൾ അനേക കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ആദ്യമായിട്ട് ഞാൻ വെക്കേഷന് 2004 ആദ്യത്തെ വെക്കേഷന് നാട്ടിലേക്ക് കടന്നു പോയ സമയത്ത്, വന്ന സമയത്ത് ഞങ്ങൾ 24 ഒന്നിച്ചാണ് വന്നത്. എന്നാൽ ആദ്യമായിട്ട് വെക്കേഷൻ തന്നെ പോയപ്പോൾ മനസ്സിലൊരു ഭാരം ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ആരുമില്ല, ഞാൻ തന്നെയാണ് പോകുന്നത്, എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ. അതിനു മുമ്പ് കുഞ്ഞുവൻചാനും അതുപോലെ ഗോൾഡ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു. ഞാൻ എന്നെ അവിടെ ഹോസ്പിറ്റലിൻ്റെ വണ്ടി അവിടെ എയർപോർട്ടിൽ കൊണ്ട് ഇറക്കിയിട്ടതങ്ങ് പോയി. ഞാൻ പെട്ടിയെടുത്ത് മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഗോൾഡ്യങ്ങളുടെയും അതുപോലെ കുഞ്ഞുവൻചാനെയും അവിടെ കണ്ടു. അത് ഞാൻ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് പറയാറുണ്ട്. അങ്ങനെ അനേക കാര്യങ്ങൾ എനിക്ക് പറയുവാനായിട്ടുണ്ട്. അനവധി നന്മകൾ എനിക്ക് ജിദ്ദ അസംബ്ലിയിൽ നിന്ന് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. ചാർലിങ്ങൾ ഓർമ്മിപ്പിച്ചതുപോലെ വിശ്വാസത്തിൻ്റെ അടിത്തറ എനിക്ക് JBA നിന്നാണ് ലഭിച്ചത്. അനേക സഹോദരി സഹോദരങ്ങളുടെ വചന ശുശ്രൂഷയൊക്കെ, ഞങ്ങളുടെ സഹോദരിമാരുടെ മീറ്റിംഗ് ആണെങ്കിലും അനുഗ്രഹത്തോട്ട് നടക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുള്ള നല്ല സമയങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ അറിയാം, 87 മുതൽ 19 വരെ അവിടെ ആയിരിപ്പാനായിട്ട്, 18 അവസാനം വരെ ആയിരിപ്പാനായിട്ട് വലിയവനായ ദൈവം ഇടയാക്കി. പറയാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇപ്പോൾ പറയുവാനായിട്ട് സമയമില്ലല്ലോ. എങ്കിലും JBAയിലായിരുന്ന സമയം വളരെ അനുഗ്രഹത്തിൻ്റെ സമയമായിരുന്നു. ഞാൻ വളരെ ചെറിയ ഒരു പെൺകുട്ടിയായിട്ട് അവിടെ ചെന്നു, വളരെ പ്രായമായി ഞാൻ തിരികെ വന്നു. അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. അന്നിലയിലൊക്കെ കർത്താവ് പരീക്ഷ തന്നുവെങ്കിലും പരീക്ഷയിലൂടെ പോക്ക് വഴി ജയിച്ച് കർത്താവ് എന്നെ വിടുവിച്ചു. ഓർത്ത സ്തോത്രം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളിവിടെ കടന്നു വന്നപ്പോൾ ഇപ്പോഴത് ഓർക്കുമ്പോഴൊക്കെ പലപ്പോഴും തിരിഞ്ഞു നോക്കി, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് ലഭിക്കുന്നില്ല. വളരെ സമയം ദൈവത്തിലായിരിക്കാനും പ്രാർത്ഥിപ്പാനും എനിക്കറിയാം. ഇപ്പോഴും ഞാൻ ഞങ്ങൾ പാർത്ത ഭവനമൊക്കെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകും. ഓരോ മുറിയിലും കടന്നു പോയിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിരുന്നു. ദൈവത്തിൽ ഒത്തിരി സമയം ഇരിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് തന്നു. എന്നാൽ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ സമയമൊന്നും അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് ഇരിക്കുവാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും ഇവിടെയും വന്ന് അഡ്ജസ്റ്റ് ആകുവാനും കർത്താവ് എപ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടെ കർത്താവ് തരുന്ന നാളുകൾ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് ജീവിതത്തിൽ വലിയ നന്മകളൊക്കെ തന്നു, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും പ്രാവശ്യം കൂടെ കാണുവാനായിട്ട് ഇടയായതോർത്തും ഞാൻ ദൈവത്തെ വളരെ സ്തുതിക്കുകയാണ്. ദൈവം ഒരുക്കിയ എല്ലാ വഴികൾക്കായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വരുന്ന നാളുകളിലും ഇങ്ങനെയൊക്കെ ആയിരിക്കാനും ആത്മീയ സന്തോഷം കൂടുതൽ ഉറപ്പിക്കുവാനും ജദ്ദയിലുള്ള JBA മെമ്പേഴ്സിനെല്ലാം ഇടയാക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അനേകരെ കടന്നു വരുവാനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. പലരെയും നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്.
വരുന്ന നാളുകളിൽ അങ്ങനെയൊക്കെ ആയിരിപ്പാൻ ഇടയാകും. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നു, ജെ ബി എ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് ഗ്ലാഡ്സൺ ഞങ്ങളെ യാത്ര അയക്കുവാനായിട്ട് കൂടിയപ്പോൾ വളരെ സങ്കടത്തോടുകൂടെ ഗ്ലാഡ്സണും എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ജെ ബി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ജെ ബി ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് കൃപ തരുന്നു. ഞാൻ അങ്ങനെ ഓർത്ത് നിൽക്കുമ്പോഴൊക്കെയും പല മുഖങ്ങളെൻ്റെ മുമ്പിലേക്ക് ഓടി വരാറുണ്ട്. കുഞ്ഞുങ്ങളെ ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ കുറച്ച് നാളെ കുഞ്ഞുങ്ങളോടൊപ്പം വരുന്നതിന് മുമ്പ് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുവാനും അവരോടൊപ്പം സന്തോഷിക്കുവാനും എനിക്കിടയായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓർത്ത് വളരെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കാലം മുതൽ നമ്മുടെ അവിടെ ആ ജെയിംസ് സഹോദരനും ഡോക്ടർ ബെന്നി സഹോദരനും നമ്മുടെ അവിടെ ജദ്ദയിലുള്ള സഹോദരന്മാരുമായി കോൺടാക്റ്റ് ചെയ്ത് എന്നെ പരിചയപ്പെടുത്തി. എല്ലാവരും വളരെ സ്നേഹത്തോടെ അവിടെ കടന്നു വന്ന് എന്നെ കാണുകയും എനിക്ക് പുറത്തു പോകാനുള്ള പെർമിഷനൊന്നും ആ സമയത്തില്ല. എങ്കിലും അവധിയുള്ള ഞായറാഴ്ച സമയങ്ങളിൽ എന്നെ മീറ്റിങ്ങിന് കൊണ്ടുപോകുക ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കൊച്ചു പാപ്പച്ചനെ പരിചയപ്പെടുന്നത്. കൊച്ചു പാപ്പച്ചൻ പാപ്പൻ വർഗീസ് എന്ന് പറയും, പാപ്പൻ മത്തായി. ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് പുള്ളി താമസിച്ചുകൊണ്ടിരുന്നത്. ആ പ്രിയ സഹോദരൻ ഒരു സ്വന്ത സഹോദരനെ പോലെ എന്നെ കരുതുകയും എന്ന് അവധി കിട്ടിയാലും വരും. അത് തന്നെയല്ല, ആ പുള്ളിയുടെ വീട്ടിലൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയാൽ പോലും എന്നെ വന്ന് കൊണ്ടുപോകും. അങ്ങനെ വളരെ കാര്യമായി എന്നെ വളരെ കരുതി സ്നേഹത്തോടെ ഇടപെട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ കൃപയാല് 81 ഞാൻ അവിടെ ചെന്നു. കുഞ്ഞുൻ ചാച്ചൻ 84 വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് പുറത്ത് താമസിക്കുവാൻ ദൈവം വഴിയൊരുക്കി. അതും ഞങ്ങളെ പാപ്പൻ മത്തായിയുടെ വീടൊക്കെ താമസിച്ചിരുന്ന ആ വീടിനടുത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് നല്ല സഹോദര ബന്ധം എല്ലാവരുമായിട്ടുള്ള കൂട്ടായ്മയൊക്കെ ഉണ്ടായി. കാരണം അച്ചച്ചൻ അതുപോലെ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അച്ചച്ചന് എത്രത്തോളം ഇവിടെ സന്തോഷമായിട്ട് സഭയിലും ഈ സ്ഥലത്തും ആയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജീവന്റെ നാഥനെ വറ്റാത്ത സ്നേഹമേ, ജീവന്റെ നാഥനെ വറ്റാത്ത സ്നേഹമേ, ആനന്ദമേ ശരൂനിൻ രുജവേ, സിയൂനിൻ രാജവേ, യേശുവേ യേശുവേ, നാഥനേ നാഥനേ. കൃപയേകിടും തണലേകിടും വഹിച്ചിടുമേ നിൻ പൊൻകരത്തിൽ, കൃപയേകിടും തണലേകിടും വഹിച്ചിടുമേ നിൻ പൊൻകരത്തിൽ, എന്നുള്ളം പാടുന്നേ ജീവന്റെ നാഥനെ വറ്റാത്ത സ്നേഹമേ, ജീവന്റെ നാഥനെ വറ്റാത്ത സ്നേഹമേ, ആനന്ദമേ ശരൂനിൻ രുജവേ, സിയൂനിൻ രാജവേ. പ്രിയനേ എന്നെ കരുതും വഴിയിൽ
എനിക്കൊരു കുറവുമില്ല, എൻ ഭാരമെല്ലാം ദുഃഖങ്ങളെല്ലാം നന്മയ്ക്കായി തീർന്നിടുന്നു. എന്തോരു ഭാഗ്യമിത്, എന്തോരു സ്നേഹമിത്, എന്തോരാനന്ദമിത്, എൻ രക്ഷക. എന്തോരു ഭാഗ്യമിത്, എന്തോരു സ്നേഹമിത്, എന്തോരാനന്ദമിത്, എൻ രക്ഷക. എൻ വൈരി എന്നെ തകർക്കും വേളയിൽ തളരാതെ നിർത്തിയിടുമേ, എൻ വൈരി എന്നെ തകർക്കും വേളയിൽ തളരാതെ നിർത്തിയിടുമേ. എൻ ദൈവമേ നീ അനുകൂലമെങ്കിൽ പ്രതികൂലമെനിക്കിനിയാ, പ്രതികൂലമെനിക്കിനിയാർ. എന്തോരു ഭാഗ്യമിത്, എന്തോരു സ്നേഹമിത്, എന്തോരാന.